കേരളത്തെ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി എം ബി രാജേഷ്. പൈനൂർ കോളേജിന്റെ ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടി മെച്ചപ്പെട്ടാൽ മാത്രമേ കേരളത്തിന് കൂടുതൽ മുന്നോട്ടു പോകാൻ കഴിയൂവെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. പൈനൂർ കോളേജിന്റെ ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെച്ചപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയാണ് കേരള മോഡലിന്റെ നട്ടെല്ല്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം അല്പം പിന്നോക്കമാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും വലിയ അനുകൂല ഘടകങ്ങളിലൊന്ന് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കൈവരിച്ചിട്ടുള്ള പുരോഗതിയാണ്. അതാണ് കേരള മാതൃകയുടെ തന്നെ നട്ടെല്ല്. കേരള മാതൃക എന്ന് അമർത്യ സെന്നെ പോലുള്ള ആളുകൾ വിശേഷിപ്പിച്ചിട്ടുള്ള വികസന മാതൃക അല്ലെങ്കിൽ കേരള വികസന അനുഭവം എന്ന് പറയുന്നതിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, സാമ്പത്തിക വളർച്ചയിൽ വലിയ മുന്നേറ്റം കൈവരിക്കാൻ കഴിയാതിരുന്നപ്പോഴും സാമൂഹിക പുരോഗതിയിൽ വികസിത രാഷ്ട്രങ്ങൾക്ക് തുല്യമായ നില കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു എന്നതാണ്. സ്വതന്ത്ര ചിന്തയെ വളർത്തുന്ന കലാലയങ്ങൾക്ക് മാത്രമേ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി നാടിനെ മാറ്റാനാകൂ. രാജ്യത്ത് അറിവിൻ്റെയും ആശയങ്ങളുടെയും ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന സ്വതന്ത്ര ചിന്തയും വിമർശനാത്മകമായ ചിന്തയെയും പ്രോത്സാഹിപ്പിക്കുന്ന അന്തരീക്ഷം ഇല്ലെന്നും അസഹിഷ്ണുത നിറഞ്ഞു നിൽക്കുന്നതായും എം ബി രാജേഷ് പറഞ്ഞു. ഒരു നവകേരളം എന്ന ആശയം ആണെന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ കേരളത്തെ നവീകരിക്കുക? ഈ കേരളത്തെ നവീകരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള ഘടകം എന്നത് കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി പരിവർത്തിപ്പിക്കുക എന്നതാണ്. ഒരു നോളജ് സൊസൈറ്റിയാക്കി പരിവർത്തിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നവീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു നവകേരളം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നവീകരിക്കാനുള്ള ചുമതല സർക്കാരിന് ഉള്ളപ്പോൾ തന്നെ സമൂഹത്തിൻ്റെ ആകെ പിന്തുണ അതിനാവശ്യമുണ്ട്. ആ സാമൂഹികമായ പിന്തുണയിൽ ഒരു നിർണായക ഘടകമാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഭാവനകൾ. ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജിയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പി വി കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ ടി വി രാജേഷ് അധ്യക്ഷനായി. എം എൽ എമാരായ ടി ഐ മധുസൂദനൻ, എം വിജിൻ, എം രാജഗോപാലൻ, ബഹിരാകാശ ശാസ്ത്രജ്ഞൻ പി കുഞ്ഞികൃഷ്ണൻ, കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസൂദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് വിരമിച്ച അധ്യാപകരെയും അനധ്യാപകരെയും ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആദ്യഘട്ടം എന്നോണം 1965 മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമമാണ് കോളേജിൽ നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വീട് കുത്തി തുറന്ന 7 പവൻ സ്വർണവും 10,000 രൂപയും കവർച്ച ചെയ്തു. പരിയാരം പോലീസ് പരിധിയിലെ ഹനുമാനമ്പലം റോഡിൽ തോമക്കുളത്തിന് സമീപത്തെ സാജിദ മൻസലിൽ സഫൂരയുടെ വീട്ടിലായിരുന്നു കവർച്ച. പരിയാരം പോലീസ് പരിധിയിലെ ഹനുമാനമ്പലം റോഡിൽ തോമക്കുളത്തിന് സമീപത്തെ സാജിദ മൻസലിൽ സഫൂറയുടെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. വീട് പൂട്ടി കുടുംബാംഗങ്ങൾ കഴിഞ്ഞ 8-ാം തീയതി യാത്ര പോയതായിരുന്നു. യാത്രയിൽ സ്വർണ്ണാഭരണങ്ങൾ ഒഴിവാക്കാനായിരുന്നത്രേ വീട്ടിൽ ഊരിവെച്ച് യാത്ര പോയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ അടുത്ത വീട്ടിലെ കുട്ടികൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അന്വേഷിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കുളിമുരുടെ വാതിൽ തകർത്ത നിലയിൽ ആയിരുന്നു. മുറികളിലെ എല്ലാ വാതിലുകളും തുറന്ന മോഷ്ടാക്കൾ വീട് മുഴുവൻ സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ്. സഫൂറുടെയും മകളുടെയും 7 പവൻ സ്വർണ്ണാഭരണങ്ങളും അലമാരിയിൽ സൂക്ഷിച്ച 10,000 രൂപയുമാണ് മോഷ്ടാക്കൾ കവർന്നത്. വീടിന് സമീപത്തെ മറ്റ് 2 വീടുകളിലെയും താമസക്കാർ പുറത്തുപോയത് മോഷ്ടാക്കൾക്ക് സഹായകരമായി. പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. SI നിബിൻ റോയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കായൽ ടൂറിസം പദ്ധതിയിൽ രാമന്തളി പുന്നക്കടവിൽ നിർമ്മിച്ച ബോട്ട് ജെട്ടി നോക്കുകുത്തിയാകുന്നു. 1.7 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബോട്ട് ജെട്ടിയിലേക്ക് ഒരു തോണി പോലും അടുപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് കായൽ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബോട്ട് ജെട്ടി നിർമ്മിച്ചത്. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ കായൽ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രാമന്തളി പുന്നക്കടവിൽ ബോട്ട് ജെട്ടി നിർമ്മിച്ചത്. 1.70 കോടി രൂപ ചിലവിലാണ് ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം നടത്തിയത്. നിർമ്മാണം പൂർത്തിയായി 1.5 വർഷം കഴിഞ്ഞിട്ടും ബോട്ട് ജെട്ടിയിലേക്ക് തോണി പോലും എത്തിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുമില്ല.
2018 പുന്നക്കടവിൽ ബോട്ട് ജെട്ടി നിർമ്മാണം ആരംഭിച്ചത്. 31.5 മീറ്റർ നീളവും 4.20 മീറ്റർ വീതിയിലുമാണ് ബോട്ട് ജെട്ടി നിർമ്മിച്ചത്. ബോട്ട് ജെട്ടി നിർമ്മിക്കാനുള്ള തൂണുകൾക്കു വേണ്ടി പൈലിംഗ് നടത്തിയപ്പോൾ പുറന്തള്ളിയ ചെളി കരയിലേക്ക് തള്ളുന്നതിനു പകരം അത് പൂർണ്ണമായും പുഴയിലേക്ക് തള്ളുകയായിരുന്നു. ഈ ചെളി പുഴയിലേക്ക് തള്ളിയാൽ അത് കെട്ടിക്കിടക്കുമെന്നും പുഴയുടെ ആഴം കുറഞ്ഞ് ബോട്ട് ജെട്ടിയിലേക്ക് ഹൗസ് ബോട്ടുകൾക്ക് കടന്നുവരാൻ കഴിയില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർമാർ അത് മുഖവിലക്കെടുത്തില്ല. ചെളി പൂർണ്ണമായും ഒഴുകിപ്പോകുമെന്നും ഇല്ലെങ്കിൽ ബോട്ട് ജെട്ടി പൂർത്തിയായാൽ അപ്പോൾ എടുത്തുമാറ്റാമെന്നുമാണ് അന്ന് എഞ്ചിനീയർമാർ പറഞ്ഞത്. ബോട്ട് ജെട്ടി നിർമ്മാണം പൂർത്തിയായപ്പോൾ ജെട്ടിക്ക് സമീപത്ത് 100 മീറ്ററിലധികം ചുറ്റളവിൽ പുഴയിൽ മണ്ണ് നിറഞ്ഞു കിടക്കുകയാണെന്നും വേലിയിറക്ക സമയത്ത് 5 മീറ്റർ ഉയരത്തിൽ പോലും ഇവിടെ വെള്ളമില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ ബോട്ട് ജെട്ടി ഏറ്റെടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഇനി മണ്ണും ചെളിയും ഡ്രഡ്ജ് ചെയ്ത് മാറ്റണം. അതിന് ബന്ധപ്പെട്ട വകുപ്പ് അനുമതി നൽകുന്നുമില്ല. ഡ്രഡ്ജ് ചെയ്യണമെങ്കിൽ 50 ലക്ഷത്തിലധികം രൂപ ചിലവ് വരും. ഇത് ആര് വഹിക്കുമെന്ന ചോദ്യവും ഉയരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒരു വർഷം 100,000 സംരംഭങ്ങൾ എന്ന ആശയത്തിന്റെ ഭാഗമായി 7 ഗ്രാമപഞ്ചായത്തിൽ ഹോം സ്റ്റേ ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ 100,000 സംരംഭങ്ങൾ എന്ന ആശയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 7 ഗ്രാമപഞ്ചായത്തിൽ പ്രഥമ ഹോം സ്റ്റേ തനിമ അടുത്തിടയിൽ പ്രവർത്തനം ആരംഭിച്ചത്. മന്ത്രി MB രാജേഷ് ഹോം സ്റ്റേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ടൂറിസം രംഗത്ത് ഇത്തരം സംരംഭങ്ങൾ ഏറെ ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഈ പ്രദേശത്ത് തന്നെ കൂടുതൽ ആളുകളെ ഈ രംഗത്തേക്ക് കടന്നുവരാൻ അവർക്ക് പ്രോത്സാഹനമായി മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ ഇനിയും ഒരു സാധ്യതയുള്ള ഒരു മേഖലയാണ് ടൂറിസം. ടൂറിസം തന്നെ റെസ്പോൺസിബിൾ ടൂറിസം എന്ന ആശയം ഇപ്പോൾ വരുന്നുണ്ട്. സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത, അതുപോലെ പുതിയ ആളുകൾക്ക് കടന്നു വരാൻ കഴിയുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വലിയ തോതിൽ കടന്നു വരാൻ കഴിയുന്ന ഒരു സംരംഭകത്വത്തിന്റെ സാധ്യതകൾ ടൂറിസം തുറന്നിരുന്നുണ്ട്. MVജിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, മുൻമന്ത്രി PK ശ്രീമതി ടീച്ചർ, CP ഷിജു, PK വിശ്വനാഥൻ, RK സ്മിത, PP സജിത, ജസീർ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. 12 വാർഡിലെ MV സന്തോഷ്, സിന്ധു ദമ്പതികളാണ് സംരംഭം ആരംഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 20th ദേശീയ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഗോൾഡ് അടക്കം നിരവധി മെഡലുകൾ നേടിയാണ് കേരള ടീം ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചത്. 22 പേരടങ്ങുന്ന കേരള ടീമാണ് വിജയവാഡയിൽ നടക്കുന്ന ദേശീയ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 18 പെൺകുട്ടികളും 4 ആൺകുട്ടികളുമാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. തൈക്കോണ്ടോ സ്പാറിംഗിൽ ദിൽന, അഞ്ജന പ്രകാശ് എന്നിവർ സ്വർണ മെഡലും ദേവി വെള്ളിയും നേടി. ബ്ലാക്ക് ബെൽറ്റ് ഇൻഡിവിജ്വൽ പാറ്റേണിൽ കൃഷ്ണ സ്വർണവും ഉണ്ണിമായ വെള്ളിയും MV അശ്വതി, അശ്വതി പൊതുവാൾ എന്നിവർ വെള്ളി മെഡലും നേടി. ഇൻഡിവിജ്വൽ പാറ്റേണിൽ ദേവി കൃഷ്ണ 1 സ്ഥാനവും M ജിഷ 2 സ്ഥാനവും കരസ്ഥമാക്കി. ഇൻഡിവിജ്വൽ പാറ്റേണിൽ S അഭിനവ് 3 സ്ഥാനം നേടി. പയ്യന്നൂർ മൂരിക്കോവലിലെ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിലെ വിദ്യാർത്ഥികളാണ് ഏവരും. ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്തിന്റെ നേതൃത്വത്തിൽ K പ്രിജിത്ത്, ശ്രീരാഗ സത്യൻ, രമ്യ ബാലൻ, വിഷ്ണു എന്നിവർ അടങ്ങിയ സംഘമാണ് മത്സര രംഗത്തുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ പെരിങ്ങോം ഏരിയ സമ്മേളനം ചെറുപുഴ TK രാജേന്ദ്രൻ നഗറിൽ നടന്നു. CTO കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ TK രാജേന്ദ്രൻ നഗറിൽ നടന്ന ചുമട്ടുതൊഴിലാളി യൂണിയൻ പെരിങ്ങോം ഏരിയ സമ്മേളനം CTU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും തൊഴിലാളികൾ നിരവധി ഘട്ടങ്ങളിൽ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ട് 44 തൊഴിൽതർക്ക നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നതാണ്. ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് KM ഷാജി അധ്യക്ഷത വഹിച്ചു. EV രാമചന്ദ്രൻ, PP പ്രകാശൻ, TP കുഞ്ഞിക്കണ്ണൻ, PP കൃഷ്ണൻ, MV സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
മാടായി വടുകുന്ത ക്ഷേത്രത്തിന് സമീപം റോഡരികിൽ ആശുപത്രി മാലിന്യം തള്ളിയ നിലയിൽ ഉപയോഗിച്ചു കഴിഞ്ഞ ഇൻസുലിൻ കുപ്പികളും സിറിഞ്ചുകളുമാണ് തള്ളിയത്. മൂന്ന് സഞ്ചികളിലായാണ് മാലിന്യം ഇവിടെ നിക്ഷേപിച്ചത്. വടുകുന്ത ശിവക്ഷേത്രത്തിന് സമീപത്തെ റോഡരികിലാണ് ഫുട്പാത്തിൽ മൂന്ന് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഉപയോഗിച്ചു കഴിഞ്ഞ സിറിഞ്ചുകളും ഇൻസുലിൻ കുപ്പികളും തള്ളിയിരിക്കുന്നത്. കുപ്പികൾ പലതും പൊട്ടിയ നിലയിലാണ്. ഇത് കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. രാത്രി സമയങ്ങളിൽ വാഹനങ്ങളിൽ എത്തിയവരാണ് മാലിന്യം തള്ളിയതെന്ന് സംശയിക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ഈ റോഡ് സൈഡിലും ഈ മടായി പാർക്കും ഈ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കും സിറിഞ്ച് ഇങ്ങനെ ആസ്പത്രിയിലെ വേസ്റ്റ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഈ റോഡ് സൈഡിലും ഈ മടായി പാർക്കും നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദോഷം ചെയ്യുന്ന സംഗതികളാണ്. ഇത് ഇപ്പം നമ്മൾ നാട്ടുകാർക്കും എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പലതരത്തിലെ വിഷമങ്ങൾ ഈ പിന്നെ ഇങ്ങനെയുള്ള ഈ പിന്നെ ഈ അസുഖങ്ങളും ഇതെല്ലാം വരുത്തി പകർത്താൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് ഇത്. ഇത് ഏത് സാമൂഹ്യ ദ്രോഹികളാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ പേരിൽ കർശന നടപടി ഉണ്ടാവണമെന്നാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമായ മാടായിപ്പാറയിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നത് ചെടികളും സൂക്ഷ്മജീവികളും നശിക്കുന്നതിന് കാരണമാകുന്നു. മുൻപ് മാടായിപ്പാറ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ഉൾപ്പെടെ നീക്കം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും മാലിന്യം തള്ളുന്നത്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാത്തതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഒപ്പം നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി. വരിനെല്ല് നിറഞ്ഞ പാടങ്ങൾ. ഒരു കാലത്ത് മൂന്ന് വിള കൃഷി നടത്തിയിരുന്ന പാടങ്ങളാണ് ഇന്ന് ഒറ്റ വിളയിലേക്ക് ഒതുങ്ങിയത്. തരിശിട്ട പാടങ്ങൾ വരിനെല്ലുകൾ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. നെൽകൃഷിയെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും കൃഷിയിടങ്ങൾ ചുരുങ്ങുകയാണ്. പരമ്പരാഗത കർഷകർ മാത്രമാണ് ഈ മേഖലയിൽ നാമമാത്രമായി പിടിച്ചു നിൽക്കുന്നത്. ഒന്നാം വിള കൃഷി അപൂർവമായി മാത്രമേ പല കർഷകരും ചെയ്യുന്നുള്ളൂ. പല കാരണങ്ങൾ കൊണ്ട് തരിശിടുന്ന പാടങ്ങളിലാണ് ഇപ്പോൾ വരിനെല്ലുകൾ നിറഞ്ഞിരിക്കുന്നത്. ഇത് കർഷകർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. തുടർന്നുള്ള കൃഷിയിൽ എല്ലാം വരിനെല്ലുകൾ കർഷകർക്ക് ഭീഷണിയാണ്. മലയാളിയുടെ ഭക്ഷണാവശ്യങ്ങൾ ഭൂരിഭാഗവും നിറവേറ്റുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അരികളാണ്. പലപ്പോഴും കൃഷി ചെയ്തവർക്ക് നെല്ലിന്റെ വില നൽകുന്നത് പോലും ഏറെ വൈകിയാണ്. നെൽകർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയിലൊന്ന് ഇതാണ്. അതുകൊണ്ട് പാടങ്ങളിൽ കതിരുകൾ വിളയേണ്ട കാലത്ത് വരിനെല്ല് നിറഞ്ഞു നിൽക്കുന്നത് കാണേണ്ടി വരുന്നു. ഇത് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല മറ്റെല്ലാവർക്കും അത്ര നല്ല കാഴ്ചയല്ല സമ്മാനിക്കുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവം 2024 ജനുവരിയിൽ നടക്കും. പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി സാമ്പത്തിക കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. 2024 ജനുവരി മാസം നടക്കുന്ന രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സാമ്പത്തിക കമ്മിറ്റി രൂപീകരണ യോഗം ക്ഷേത്രപരിസരത്ത് നടന്നു. സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ ടി കെ സതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക കമ്മിറ്റി കൺവീനർ കെ പത്മനാഭൻ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ടി വി ബാലകൃഷ്ണൻ, വർക്കിംഗ് ചെയർമാൻ പി പി ദാമോദരൻ, കെ വി രാജേഷ് മാസ്റ്റർ, കെ കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. പള്ളിപ്പാറ കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രജത ജൂബിലി ഉദ്ഘാടനം സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി സന്തോഷ് നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പള്ളിപ്പാറ കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രജത ജൂബിലി ഉദ്ഘാടനം സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി സന്തോഷ് നിർവഹിച്ചു. പിന്നിട്ട 25 വർഷക്കാലം കോസ്മോസ് ക്ലബ്ബിനെ നയിച്ച ഭാരവാഹികൾക്കും ഫുട്ബോൾ കളിക്കാർക്കും ക്ലബ്ബിന്റെ സ്നേഹാദരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള നൽകി. കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സിനിമാതാരം ഉണ്ണിരാജ് ചെറുവത്തൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഉണ്ണിരാജ് ചെറുവത്തൂരിനുള്ള ക്ലബ്ബിന്റെ സ്നേഹോപഹാരം പി സന്തോഷ് കൈമാറി. കനിവ് പാലിയേറ്റീവ് കെയറിന് ക്ലബ്ബിന്റെ സഹായധനം കനിവ് പാലിയേറ്റീവ് സോണൽ കമ്മിറ്റി അംഗം വി വി ജനാർദ്ദനന് ക്ലബ്ബ് പ്രസിഡന്റ് സി രമേശൻ കൈമാറി. ഗ്രന്ഥശാല വാരാഘോഷത്തിന്റെ ഭാഗമായി പുസ്തക സമാഹരണത്തിൽ പങ്കാളിയായി എൻജിഒ യൂണിയൻ നീലേശ്വരം ഏരിയ പ്രസിഡന്റും കോസ്മോസ് പള്ളിപ്പാറയുടെ ആദ്യകാല ഭാരവാഹിയുമായ ചന്ദ്രമോഹനിൽ നിന്നും EMS ഗ്രന്ഥശാല സെക്രട്ടറി കെ സുകുമാരൻ പുസ്തകം ഏറ്റുവാങ്ങി. വി വി ജനാർദ്ദനൻ, റിജിൻ കൃഷ്ണ, ടി പി അഭിരാമി, പി എ രാജൻ, എം രാകേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിൽ ഗുരുവിന്റെ നക്ഷത്രമരമായ കടമ്പിന്റെ തൈനട്ട് ഗുരുസ്മൃതി
പൊള്ളപ്പുഴയിൽ എ എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ജീവനം പദ്ധതിയുടെ ഡയറക്ടറുമായ ഡോക്ടർ കൊടക്കാട് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പൊള്ളപ്പുഴയിൽ എ എൽ പി സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതി, പ്രാദേശിക കർഷക ശാസ്ത്രജ്ഞൻ ദിവാകരൻ നീലേശ്വരം നേതൃത്വം നൽകുന്ന ജീവനം നീലേശ്വരം പദ്ധതിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിപാടി ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ജീവനം പദ്ധതിയുടെ ഡയറക്ടറുമായ ഡോക്ടർ കൊടക്കാട് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് പി വി ബാബു അധ്യക്ഷത വഹിച്ചു. ദിവാകരൻ നീലേശ്വരം, പ്രധാന അധ്യാപകൻ പ്രദീപ് കൊടക്കാട്, സി ശശികല, പി സീമ, എൻ ഷിജു, എൻ സുമയ്യ തുടങ്ങിയവർ സംസാരിച്ചു. പൈനൂർ പൌരസമിതി ആസാദിക അമൃത് മഹോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ചിത്രരചന പ്രബന്ധരചന മത്സരങ്ങൾ നടത്തി. പൈനൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി പൈനൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ പൌരസമിതി ആസാദിക അമൃത് മഹോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചന പ്രബന്ധരചന മത്സരങ്ങൾ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ടി വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. സി ശ്രീധരൻ, ഐ വി മോഹനൻ, എൻ കെ ഭാസ്കരൻ, കെ വി സത്യനാഥൻ എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സാംസ്കാരിക കൂട്ടായ്മ, പുരോഗമന കലാ സാഹിത്യ സംഘം, ലൈബ്രറി കൌൺസിൽ എന്നിവയുടെ നേതൃത്വത്തിൽ കൊഴുമൽ വായനശാല അങ്കണത്തിൽ നമ്മളൊന്ന് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ജയചന്ദ്രൻ നിരുവമ്പ്രം പ്രഭാഷണം നടത്തി. പെരളം സാംസ്കാരിക കൂട്ടായ്മ, പുരോഗമന കലാ സാഹിത്യ സംഘം, പെരളം പുത്തൂർ യൂണിറ്റുകൾ, ലൈബ്രറി കൌൺസിൽ, പെരളം പഞ്ചായത്ത് സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന നമ്മളൊന്ന് പ്രതിഭാ സംഗമം കൊഴുമൽ വായനശാല അങ്കണത്തിൽ നടന്നു. ജയചന്ദ്രൻ നിരുവമ്പ്രം പ്രഭാഷണം നടത്തി. എം രാഘവൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഗാനമാലിക, തിരുവാതിര, ഭരതനാട്യം, കരോക്കെ ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ശ്രീ രാഘവപുരം സഭായോഗം സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ നോർത്ത് സോൺ ഓഫീസിന്റെയും പ്രചോദിനി നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റിന്റെയും ഉദ്ഘാടനവും ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഗമവും ശില്പശാലയും പിലാത്തറ പുത്തൂരിൽ നടന്നു. എം വിജിൻ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീ രാഘവപുരം സഭായോഗം സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ നോർത്ത് സോൺ ഓഫീസിന്റെ ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ച് തൃക്കൈക്കാട്ടുമഠം മൂപ്പിൽ സ്വാമിയാർ പരമേശ്വര ബ്രഹ്മാനന്ദ തീർത്ഥ നിർവഹിച്ചു. നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റിന്റെയും നോട്ട്ബുക്ക് മെഷീൻ സ്വിച്ച് ഓൺ കർമ്മവും ഭിന്നശേഷിക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമവും എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ശ്രീ രാഘവപുരം സഭായോഗത്തിന്റെ ആരോഗ്യ സാമൂഹ്യ ക്ഷേമ വിഭാഗവും ഇൻസ്പയർ സംയുക്തമായിട്ട് ഇവിടെ നടത്തുന്നത്. നിങ്ങളുടെ പുസ്തകം ഇവിടുന്ന് പ്രിന്റിംഗ് ആരംഭിക്കുന്ന യൂണിറ്റിന്റെ, നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ആ യൂണിറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുസ്തകങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത്തരം മനോഹരമായ പുസ്തകങ്ങൾ ഈ 40 രൂപയ്ക്കാണ് അല്ലെ ഈ ഇത്രയും വലിയ പുസ്തകം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ബദരിനാഥ് മുൻ റാവൽജി, പാച്ചമംഗലം ശ്രീധരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. കെ പി ഹരി നമ്പൂതിരി, സൈനബ ടീച്ചർ, എം കൃഷ്ണൻ, സിദ്ധാർത്ഥ വണ്ണാരത്ത്, ഷനിൽ ചെറുതാഴം, ഉണ്ണി പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന ഇൻസ്പയർ ടോക്സ് ശില്പശാല ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വി സ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക സൈനബ ടീച്ചർ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്നൂർ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ഓണാഘോഷം തൃക്കരിപ്പൂർ മാണിയാട്ട് സായി മന്ദിരത്തിൽ നടന്നു. സായി മന്ദിരത്തിലെ അമ്മമാർക്ക് ഓണക്കോടിയും നൽകി. പൂക്കളമിട്ടും പാട്ടുപാടിയും സായി മന്ദിരത്തിലെ അമ്മമാർക്ക് ഓണക്കോടി നൽകിയും ഏവരും ചേർന്ന് ഓണസദ്യ കഴിച്ചും അന്നൂർ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ഓണാഘോഷം തൃക്കരിപ്പൂർ മാണിയാട്ട് സായി മന്ദിരത്തിൽ നടന്നു. കരിപ്പിരി ബാലൻ അധ്യക്ഷത വഹിച്ചു. പി വിക്രമൻ, ടി രാമകൃഷ്ണൻ, വിലാസിനി എന്നിവർ സംസാരിച്ചു. കെ വി ചന്ദ്രൻ, കെ ജയകൃഷ്ണൻ, പി ദാമോദരൻ, കെ അജിതൻ, ഒ രവി, എം ഹരിദാസൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരിങ്ങോം വേട്ടക്കുരുമകൻ ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സെപ്റ്റംബർ 13 മുതൽ 20 വരെ നടക്കും. ഭാഗവത സപ്താഹയജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടിലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബ്രഹ്മശ്രീ മരങ്ങാട്ടിലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സപ്താഹയജ്ഞം നടക്കും. സപ്താഹം നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും അന്നദാനവും ഉണ്ടാകും. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സി പി രാമചന്ദ്രൻ, കെ കെ വി നാരായണൻ, ടി മാധവൻ, കെ കെ വി സരോജിനി, കെ പുഷ്പവല്ലി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.